തൃശൂർ നഗരത്തിലെ സ്വർണ്ണ വ്യാപാര കേന്ദ്രങ്ങളിൽ നടത്തിയ പരിശോധനയിൽ വ്യാപക ക്രമക്കേട് കണ്ടെത്തി. 77 കേന്ദ്രങ്ങളിലായി നടത്തിയ പരിശോധനയിൽ കണക്കിൽപ്പെടാത്ത 108 കിലോ സ്വർണമാണ് കണ്ടെത്തിയത്. ഇതിനോടകം 5.43 കോടി രൂപ പിഴയായി ചുമത്തി. ഇന്നലെ വൈകുന്നേരം മുതൽ ആരംഭിച്ച പരിശോധനയിൽ 38 സ്ഥാപനങ്ങളിലാണ് ക്രമക്കേട് കണ്ടെത്തിയത്. കെ അഖിൽ ചേരുന്നു. അഖിൽ, ഈ ക്രമക്കേടിന്റെ വിശദാംശങ്ങൾ. തന്നെ 38 സ്ഥാപനങ്ങൾ ഇത്തരത്തിൽ ക്രമക്കേട് കണ്ടെത്തിയിരിക്കും. 77, അതായത് ഈ സ്ഥാപനങ്ങളുടെ അടക്കം അവരുടെ വീടുകളും മറ്റു ഉപസ്ഥാപനങ്ങളും അടക്കം 77 കേന്ദ്രങ്ങളിലാണ് ഒരേ സമയം പരിശോധനകൾ നടത്തിയത്. ഈ പരിശോധനയിൽ നിന്നുമാണ് ഇപ്പോൾ 108 കിലോ സ്വർണം, കണക്കിൽപ്പെടാത്ത സ്വർണം കണ്ടെത്തിയിരിക്കുന്നത്. തൃശ്ശൂർ നഗരത്തിലെ വ്യാപാര സ്ഥാപനങ്ങളും വീടുകളുമായി ബന്ധപ്പെട്ട വീടുകളുമാണ് ഈ പരിശോധന നടത്തുകയും ചെയ്തിരിക്കുന്നത്. ഇത് തൃശ്ശൂർ ഒരു സ്വർണ്ണ വ്യാപാരത്തിൻ്റെ കേന്ദ്രമാണ്. ഇവിടെ കുറച്ച് കാലങ്ങളായി തന്നെ 7 മാസത്തോളമായി കൃത്യമായി കണക്കെടുത്തുകൊണ്ട് കൃത്യമായി ഫോളോ അപ്പ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പരിശോധനയിലേക്ക് GST വകുപ്പ് കടന്നിരിക്കുന്നത്. അതിൽ കൃത്യമായി ആസൂത്രണം ഉണ്ടായിരുന്നു. കാരണം 700 ഉദ്യോഗസ്ഥരെ ഒരേ സമയം ഇവിടേക്ക് എത്തിച്ചു. അതും പല സംസ്ഥാനത്തെ വിവിധ ഭാഗത്തുള്ള ഉദ്യോഗസ്ഥരെയാണ് കൊണ്ടുവന്നത്. അവർക്ക് എവിടേക്കാണ് പോകുന്നതോ എന്തിനാണ് പോകുന്നതെന്നോ ഒരു ഒരു അറിവും ഉണ്ടായിരുന്നില്ല. അവരെ കൊണ്ടുവന്നത് വിനോദസഞ്ചാരത്തിന് വേണ്ടി, അയൽക്കൂട്ടത്തിന്റെ വിനോദസഞ്ചാരത്തിനും അതുപോലെ തന്നെ അതിനായി വേണ്ടി വരുന്ന ഫ്ലെക്സ് ഒട്ടിച്ചുകൊണ്ട് ബസ്സിലാണ് തൃശ്ശൂരിലേക്ക് ഇവരെ എത്തിച്ചത്. അതിനുശേഷമാണ് ഇവരെ മറ്റ് സ്വകാര്യ വാഹനങ്ങളിലും നടന്നു നോക്കിയായി ഈ റെയ്ഡ് നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് ഇവർ എത്തിയത്. തുടർന്ന് ഇവർ പരിശോധന നടത്തി. പരിശോധന നടത്തുന്നതിനിടയിൽ ഇവരുമായി ബന്ധപ്പെട്ട ചില ആളുകൾ ഈ സ്വർണ്ണാഭരണങ്ങളൊക്കെ എടുത്ത് ഓടിപ്പോകാൻ ശ്രമമുണ്ടായി. അത്തരത്തിലുള്ള ആളുകളെ പിന്നാലെ ഓടിച്ചിട്ട് പിടിച്ചാണ് സ്വർണം കണ്ടെത്തുന്ന രീതിയിലേക്ക് കടക്കം പോയത്. ഈ 108 കിലോ സ്വർണത്തിന് പുറമെ 5.43 കോടി രൂപ, അതായത് 5.43 കോടി രൂപ ഈ പിഴ ചുമത്തിയിരിക്കുന്നത് ക്രമക്കേടുകൾക്കാണ്. അതായത് സ്വർണം കണക്കിൽപ്പെടാത്ത സ്വർണമാണ് പിടിച്ചെടുത്തെങ്കിൽ ഈ വിൽപ്പനയിലെ ക്രമക്കേടിനാണ് ഈ 5.43 കോടി രൂപ പിഴയായി ചുമത്തിയിരിക്കുന്നത്. തന്നെ പ്രാഥമിക പരിശോധനയിലാണ് ഈ ഇത്തരത്തിലൊരു തുക വന്നിരിക്കുന്നത്. അപ്പോൾ കൂടുതലായിട്ടുള്ള പരിശോധനയിൽ ഒരുപക്ഷെ ഇതിലും കൂടുതൽ തുക വരുമെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇതിന്റെ നടപടിക്രമം എന്ന് പറയുന്നത് ഇനി ഈ ഇത്തരത്തിൽ ഈ കണക്ക്, അതായത് ഉദ്യോഗസ്ഥർ അവിടെ ഈ വ്യാപാര സ്ഥാപന ആളുകൾക്ക് ഇവർ കൃത്യമായി കണക്ക് വന്ന് നൽകേണ്ടതുണ്ട്. അതിനുശേഷം ഈ സ്വർണത്തിന്റെ മൂല്യം കണക്കാക്കി അതിൽ ഒരു പിഴ GST ഇരട്ടിയോളം വരുന്ന, അതായത് ഓരോ സ്വർണത്തിന്റെയും അത് കണക്കിലെ വൈരുദ്ധ്യമൊക്കെ കണക്കാക്കിയാണ് ഈ പിഴ തുക എത്രയെന്ന് വരിക. ആ പിഴത്തുകയും സ്വർണത്തിന്റെ മൂല്യവും നൽകിയ ശേഷം ഇത് ഇവർക്ക് കൊണ്ടുപോകാൻ കഴിയും. തിരികെ ഈ സ്വർണ്ണ ഉടമകൾക്ക് നികുതി അടച്ച ശേഷം ഇത് കൊണ്ടുപോകാൻ കഴിയും. അതും അതോടൊപ്പം തന്നെ ഈ വ്യാപാരത്തിൽ വരുത്തിയ ഈ തുകയ്ക്കുള്ള പിഴ ചുമത്തേണ്ടിയും വരും. എന്തായാലും വലിയ തോതിലുള്ള ഒരു പരിശോധന, സംസ്ഥാനത്തെ ഏറ്റവും വലിയ പരിശോധനയിൽ കണ്ടെത്തിയ ക്രമക്കേടുകളാണ് എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. കാരണം 108 കിലോ സ്വർണവും 5 കോടിയിലധികം പിഴയും ഇതിനോടകം തന്നെ ചുമത്തി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇതിൽ കൂടുതൽ, അതായത് വിശദമായ പരിശോധനയിൽ ഇത് കൂടുതൽ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലത്തെ GST വന്നിട്ടുള്ള ക്രമക്കേട് പരിശോധനകളാണ് നടത്തിയിരിക്കുന്നത്. അതിൽ വന്നിട്ടുള്ള വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഇതിൽ വിശദമായി തന്നെ 5 വർഷത്തെ കണക്കുകൾ ഇവർ ശേഖരിച്ചിട്ടുണ്ട്. അപ്പോൾ വിശദമായി പരിശോധിച്ച് വരുമ്പോൾ ഒരുപക്ഷെ ഈ വിൽപ്പനയുടെയൊക്കെ വരുന്ന പിഴ ഇതിൽ കൂടുതലായി വരും എന്നുള്ളതാണ്. ഈ പിഴ ചുമത്തും അതോടൊപ്പം തന്നെ ഈ പിടിച്ചെടുത്ത സ്വർണത്തിന്റെ നികുതിയും നികുതിക്ക് വരുന്ന പിഴയും ചേർത്താ കഴിഞ്ഞാൽ ഈ സ്വർണ്ണ വ്യാപാരികൾക്ക് ഇത് തിരികെ കൊണ്ടുപോകാൻ കഴിയും. ധന്യവാദം. ശരി, ആഖിൽ.